Esselamu aleyküm ve rahmetullahi ve berekatuhu. Muttanibi sallallahu aleyhi ve sellem tangalude sahabakalile pramugaraya bahumanapetta İbn Mes'ud radıyallahu anhu avadathe maranathinte samayam veettil ingane kidakkukayanu rogathilayittu aa rogam kaanan vendi annathe khalifayaya Uthman radıyallahu anhu bahumanapetta İbn Mes'ud radıyallahu anhuvine കാണാൻ വരികയാണ്. വളരെ പ്രയാസം, വളരെ വേജാരിലാണ് ആ കുടുംബമൊക്കെ ഉള്ളത്. ഒന്നുമില്ല, കുറേ മക്കളൊക്കെ, കുറേ പെണ്ണുമക്കളൊക്കെ ഉള്ള ഒരു കുടുംബമായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം. ആ കുടുംബത്തിലേക്ക് ഏറ്റവും വലിയൊരു അത്താണി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹാണ്. അവർ തന്നെ ഇപ്പോൾ ഇതാ മരണത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. ഈ സന്ദർഭമാണ്, ആ ചുറ്റുപാടാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുക്ക് വല്ലാത്ത വേജാറായി, വിഷമം തോന്നി. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെയും ചോദിച്ച് അറിഞ്ഞു. എന്താ വേജാറ്, എന്താ വിഷയം? ആ സമയത്തൊക്കെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുക്ക് പറയാനുള്ളത്, എന്നെ അള്ളാഹു പൊരുത്തപ്പെടുമോ, എന്നെ അള്ളാഹു സ്വീകരിക്കുമോ, അള്ളാഹുവിന്റെ കാരുണ്യം എനിക്ക് കിട്ടുമോ, ഇങ്ങനെയുള്ള ചോദ്യമായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ. അല്ലാതെ ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ കുടുംബം ഇവരെ പട്ടിണിയാകുമോ, അതൊന്നും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിലില്ല. കാരണം അവരെ ചിന്ത അങ്ങനെയല്ലേ, അള്ളാഹുവാണ്. അള്ളാഹു അല്ലാതെ വേറൊരു ചിന്ത വരെ മനസ്സിലില്ല. ഇതൊക്കെ കേട്ടപ്പോഴും ഇതിനൊക്കെയും സമാധാനം പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ചോദിച്ചു, അല്ല ഇബ്നു മസ്ഊദ് തങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളിവിടുന്ന് മരണപ്പെട്ടു പോയാൽ നിങ്ങളെ മക്കളെ ആര് നോക്കും, നിങ്ങളെ കുടുംബത്തിന് ആര് നോക്കും? കുറേ പെണ്ണുമക്കളൊക്കെ ഉള്ളൊരു കുടുംബമാണല്ലോ നിങ്ങളത്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അവിടത്തേക്കൊന്ന് സഹായിക്കട്ടെ, നിങ്ങളെ പെൺമക്കൾക്ക് എന്തെങ്കിലും അത് ഉപകാരമാകുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം അവിടത്തേക്ക് ആവശ്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു വേജാറ് അവിടുത്തെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചപ്പോലാണ് അത്ഭുതകരമായ ഒരു മറുപടി അവിടെ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് പറയുന്നത്. നമ്മുടെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട, പാലിച്ചിരിക്കേണ്ട ഒരു മറുപടിയാണ്. ഈ വാക്ക് ഒരു വാപ്പാക്ക് പറയാൻ സാധിക്കണം, ഈ വാക്ക് ഒരു മാതാപിതാക്കൾക്ക് പറയാൻ സാധിക്കണം. അങ്ങനെയുള്ള നല്ല തണ്ടേടമുള്ള ആ ഹിമ്മത്തുള്ള വാക്കാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. യാ ഉസ്മാൻ, ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താ പറഞ്ഞത്? എൻ്റെ പെണ്ണുമക്കൾക്ക് അവർ പട്ടിണിയാകുമെന്നോ, അവർ വേജാരിലാകുമെന്നോ, ഞാൻ ഇവിടുന്ന് മരണപ്പെട്ടു പോയാൽ അവർ ദാരിദ്ര്യത്തിലേക്ക് പോയി പോകുമെന്നോ, അങ്ങനെ ഒരു ഭയം എനിക്കില്ല യാ അമീറുൽ മുഅ്മിനീൻ. കാരണം എൻ്റെ ഹബീബിൻ്റെ ഒരു വാക്ക് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഹബീബ് പഠിപ്പിച്ചതായ ഒരു വലിയൊരു കാര്യം ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരത് ചെയ്യുന്നുണ്ടോ എന്താണെന്നറിയണോ? അതേ എൻ്റെ ഹബീബ് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, എല്ലാ മുഅ്മിനും എല്ലാ ദിവസം സൂറത്തുൽ വാക്കിയവതിയാൽ അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. അവൻ്റെ ആവശ്യത്തിന് വേണ്ടി അവൻ ആരോടും ചോദിക്കേണ്ട ഒരു കഷ്ടപ്പാട് അവനിക്ക് വരികയില്ല എന്ന് മുത്തുനബി പറഞ്ഞ വാക്ക് എൻ്റെ മക്കൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എന്നും അവർ പാലിക്കുന്നവരാണ്. എൻ്റെ മക്കളെന്നും സൂറത്തുൽ വാക്കിയ ഓതുന്നവരാണ്. അതുകൊണ്ടൊന്നും എനിക്ക് ഭയപ്പെടേണ്ടതില്ല യാ അമീറുൽ മുഅ്മിനീൻ. അവർ ഏതെല്ലാം കാലത്തോലവർ സൂറത്തുൽ വാക്കിയ ഓതുന്നുണ്ടോ, ആ കാലത്തോലെല്ലാം അവർക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളോ വേണ്ട രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെയും അള്ളാഹു തീർത്തു കൊടുക്കും. അത് ഉറപ്പാണ്, ആ ഇമാൻ എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും വേജാറാകണ്ട, നിങ്ങളൊന്നും ഭയക്കണ്ട. എൻ്റെ മക്കളെ വിഷയത്തിൽ എനിക്ക് വേജാറിപ്പോൾ ഉള്ളത് എൻ്റെ കാര്യത്തിലാണ്, എൻ്റെ ആഹാരം ചിന്തിച്ചിട്ടാണ്, അല്ലാതെ എൻ്റെ മക്കളെ വിഷയത്തിലല്ല. അവർക്ക് വേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരെ ഉപദേശിച്ചിട്ടുണ്ട്. അവരൊന്നും അള്ളാഹു കൈവിടുകയില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ മക്കളെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. നാമും വാപ്പമാരാണ്, നാമും ഉമ്മമാരാണ്, നാമും മാതാപിതാക്കളാണ്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഈ രീതിയിൽ പറയാനുള്ള ഈമാന് നമുക്കുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്ക്. നമ്മുടെ മക്കൾക്ക് ഈ രീതിയിലുള്ള സൂറത്തുകൾ നാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും നാം അത്തരത്തിലുള്ള ചിറ്റകൾ നാം കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാണ് നാം ഇന്ന് വല്ലാത്ത പ്രയാസങ്ങൾ നേരിടുന്നത്. ഒന്ന് തീർച്ചയായും നാം ഇത്തരത്തിലുള്ള ആത്മീയമായ വഴിയിലേക്ക് നാം തിരിയണം. ഇത്തരത്തിലുള്ള മുത്തുനബി നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, നമ്മളെ പഠിപ്പിക്കണം. തീർച്ചയായും നാം എല്ലാ ദിവസം സൂറത്തുൽ വാക്കിയ ഓതുന്നുണ്ടോ? ഒരു വിഷയത്തിലും നാം ഭയക്കേണ്ടതില്ല. ദുനിയാവിൽ എന്താവശ്യമാണോ, ഒരു നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി
ഒരാളോടും കൈനീട്ടേണ്ട ഒരു ഗതികേട് അള്ളാഹു നമ്മൾക്ക് നൽകുകയില്ല. സൂറത്തുൽ വാക്കിയുടെ ബറക്കത്താണ് അള്ളാഹു നൽകും തീർച്ചയാണ്. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ് സൂറത്തുൽ വാക്കിയ എന്നും നമ്മളെ വീട്ടിൽ പാരായണ ചെയ്യണം. നമ്മളെ മക്കളെ കൊണ്ട് പാരായണ ചെയ്യിപ്പിക്കണം. നമ്മളെ ഭാര്യമാരെ കൊണ്ട് പാരായണ ചെയ്യിപ്പിക്കണം. സൂറത്തുൽ വാക്കിയ ഓതുന്ന വീട്ടിലേക്ക് ഒരിക്കലും ദാരിദ്ര്യം വരികയില്ല. ആ വീട്ടിലൊന്നും പട്ടി ഒരിക്കലും പട്ടിണി ഉണ്ടാവുകയില്ല എന്നാണ് മുത്തലിബ് നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അതിനെ ഏറ്റ് അതിനെ മനസ്സിൽ നല്ല 100% ഈമാനോടുകൂടെ ഈ മനസ്സിൽ ഉറപ്പിച്ചവരാണ് സ്വഹാബാക്കൾ. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ മരണത്തിൻ്റെ സമയത്ത് പോലും ആ വാക്ക് പറഞ്ഞത്. തൻ്റെ മക്കളെ വിഷയത്തിൽ ഒരു പേടിയും ഇല്ലാത്തത് മുത്തലിബ് പറഞ്ഞതന്നെ. മുത്തലിബി പറഞ്ഞതൊന്നും കലാവുകയില്ല, അതൊന്നും വെറുതെയാവുകയില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ മക്കളത് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലാരും ഭയപ്പെടേണ്ടതില്ല എന്ന ഐമാനിൻ്റെ വാക്കാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഈ കാര്യം വളരെ ഗൗരവത്തോടുകൂടി സൂക്ഷിക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മുടെ കുടുംബത്തിനെ പഠിപ്പിക്കണം. ഏറ്റവും വലുതായി നാം സ്വന്തമായി ചെയ്യാൻ തയ്യാറാകണം. എല്ലാ ദിവസം നാം സൂറത്തുൽ വാക്കിയ ഓതുന്നവരാവുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ വേദനകളും അള്ളാഹു തീർത്തു തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.